കായിക രംഗത്ത് ഏറെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഈ വർഷം മുതൽ കായിക പരിശീലനം എന്നൊരു പദ്ധതി നമ്മൾ തുടക്കമിട്ട് കഴിഞ്ഞു. യുവതി യുവാക്കൾക്ക് ആണിപ്പോൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ അടുത്ത സാമ്പത്തിക വർഷത്തിൽ നമ്മൾ എൽ പി മുതലുള്ള കുട്ടികൾക്ക് കായികപരമായിട്ടുള്ള കഴിവുകൾ അവർക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഒരു കായിക അധ്യാപകരെ നിയമിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. കുട്ടികളുടെ കായികശേഷി പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മളത് നടപ്പിലാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് നീന്തൽ പരിശീലനം അതൊരു നല്ലൊരു പദ്ധതി കൊണ്ടുവന്ന് അത് വൻപിച്ചൊരു വിജയമാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും സഹകരണത്തോടുകൂടി പദ്ധതി വെച്ച് നമ്മുടെ പുത്തൻതറ പഞ്ചായത്തിലെ ചിറമൽക്കുളം എന്ന കുളത്തിൽ നീന്തൽ പരിശീലിപ്പിച്ച് അവിടെ 1300 വരുന്ന കുട്ടികളാണ് നീന്തൽ പരിശീലനത്തിന് ഇവിടെ എത്തിയത്. അതിൽ നിന്നും നമ്മൾ സംസ്ഥാന തലത്തിൽ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും പോയി അതിൻ്റെ സംസ്ഥാന തലത്തിൽ 3-ാം സ്ഥാനവും 4-ാം സ്ഥാനവും നമ്മളിവിടെ പഠിച്ച നീന്തൽ പരിശീലിച്ച കുട്ടികൾക്ക് അത് അത്രയും ഒരു വലിയൊരു മുന്നേറ്റം നമുക്കത് നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആ ചിറമൽക്കുളം വൃത്തിയാക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയും അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിലിൻ്റെ ഫണ്ട് നമ്മുടെ പൈക്ക അതിൽ നിന്ന് നമുക്ക് ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തികയാതെ വന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തി അതൊരു നീന്തൽക്കുളമാക്കി നല്ല ഒരു അവിടെ എല്ലാവർക്കും പരിശീലിപ്പിക്കാവുന്ന രീതിയിൽ ഒരു കുളമാക്കി മാറ്റിയെടുക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പദ്ധതി നമുക്ക് വിജയമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലെ അവസാനത്തെ വർഷത്തെ ബഡ്ജറ്റാണ് 26/3/2015 അവതരിപ്പിച്ചത്. ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ 4 വർഷക്കാലത്തെ പോലെ തന്നെ കാർഷിക രംഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് ഇത്തവണയും നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ബാധ്യതയില്ലാത്തൊരു പഞ്ചായത്താക്കി മാറ്റാൻ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞു എന്നതാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ നേട്ടം. RDB ലോൺ അടച്ചു തീർത്തു, വെള്ളക്കരം കുടിശ്ശികയുണ്ടായിരുന്നു മുഴുവൻ അടച്ചു തീർത്തുകൊണ്ട് നമ്മളൊരു ബാധ്യതയുമില്ലാത്തൊരു പഞ്ചായത്ത് ഏകദേശം 2 ഇരട്ടിയിലധികം വരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു. ഒരു തരത്തിലുമുള്ള ജനങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള എതിർപ്പും ഇല്ലാത്ത രീതിയിൽ നികുതി പിരിക്കാനും എല്ലാ കുടിശ്ശികയും 100% കുടിശ്ശികയും പിരിച്ചെടുക്കാനും കഴിഞ്ഞു എന്നതാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ സാമ്പത്തിക രംഗത്തുണ്ടായ വലിയൊരു മാറ്റത്തിന് കാരണമായിട്ടുള്ളത്. 13 ലക്ഷം രൂപയാണ് ഇത്തവണ തൊഴിൽ നികുതിയായി നമുക്ക് കിട്ടാൻ പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ 6 ലക്ഷത്തിലധികം താഴെ മാത്രം ഉണ്ടായിരുന്നത് ഇരട്ടിയിലാക്കാൻ തൊഴിൽ നികുതി നമുക്ക് കഴിഞ്ഞു. ഭരണസമിതിയുടെ ആദ്യത്തെ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ശാഖ പുത്തൻതറയിൽ തുടങ്ങണം എന്നൊരാവശ്യം ഉന്നയിച്ചത്. പറവേക്കാവ് ബിൽഡിങ്ങിലുള്ളവരുടെ റീജിയണൽ ഓഫീസിൽ നമ്മൾ പലവട്ടം പോയി അവരുമായി ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ SBTയുടെ ശാഖ പുത്തൻചിറയിൽ തുടങ്ങിയതോടുകൂടി അതിൽ നിന്നുള്ള തൊഴിൽ നികുതി നമുക്ക് ലഭിച്ചു. കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിൽ ഈ വർഷം ഭരണസമിതിയുടെ ആദ്യ കാലഘട്ടത്തിലാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സെക്ഷൻ ഓഫീസ് പുത്തൻചിറയിലേക്ക് അനുവദിച്ചത്. അതുമൂലം 50 തൊഴിലാളികളുടെ തൊഴിൽ നികുതി ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ബ്രാഞ്ച് പുത്തൻചിറയിൽ തുടങ്ങണം എന്നത് നമ്മുടെ നിരന്തരമായ ആവശ്യമായിരുന്നു.
അതിൻ്റെ ഫലമായി മാണിയങ്കാവിൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ഒരു ശാഖ തുടങ്ങി. നമ്മുടെ ഏറെ ആവശ്യങ്ങളൊന്നായിരുന്നു പുത്തൻചിറയിൽ ഒരു പെട്രോൾ പമ്പ് എന്നുള്ളത്. ആ പെട്രോൾ പമ്പ് പുത്തൻചിറയിൽ അനുവദിച്ചതോടുകൂടി നമുക്ക് തൊഴിൽ നികുതി എന്ന നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനാണ് കഴിഞ്ഞത്. കമ്മ്യൂണിറ്റി ഹാളാണ് നമുക്ക് പ്രധാനപ്പെട്ട വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കെട്ടിടം ഉണ്ടായിരുന്നത്. അതിനെ മോടി പിടിപ്പിച്ചുകൊണ്ട് 10 ലക്ഷത്തോളം രൂപ ചെലവിട്ടിട്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ പുതുക്കിപ്പണിത്. അതിൻ്റെ വാടക ഇരട്ടിയാക്കാൻ നമുക്ക് കഴിയും. കൊമ്പത്തുകടവിലും കിഴക്കുമുറിയുമുള്ള കമ്മ്യൂണിറ്റി ഹാളുകളും അതിൻ്റെ എല്ലാ രൂപവും ഭാവവും മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഏകദേശം നമുക്ക് 2-3 കമ്മ്യൂണിറ്റി ഹാളുകളും നല്ല രീതിയിൽ വാടകയ്ക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അത് നമ്മുടെ വാടക ഇനത്തിൽ വലിയൊരു മാറ്റമാണ് നമുക്ക് വരുത്തിയിട്ടുള്ളത്. ഓൺ ഫണ്ടില്ലാത്ത ഒരു ഗ്രാമപഞ്ചായത്തായിരുന്ന പുത്തൻചിറയെ ഓൺ ഫണ്ടിൻ്റെ കാര്യത്തിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നല്ല രീതിയിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബാധ്യതയുമില്ലാത്ത ഒരു പഞ്ചായത്താണ്. വെള്ളക്കരൻ കുടിശ്ശികയുണ്ടായി നമ്മൾ തീർത്തിട്ടുണ്ട്. RDB ലോൺ നമ്മളെല്ലാം തിരിച്ചടച്ചു. അങ്ങനെ എല്ലാ ബാധ്യതയും തീർത്തുകൊണ്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്താക്കി മാറ്റാൻ ഈ കഴിഞ്ഞ 5 വർഷകാലത്തെ പ്രവർത്തനം കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്.